വെൽക്കം ടു ഷൈൻസ് യാൻ ആർട്ട്. എൻ്റെ പേര് ഷൈനി. ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഇന്നത്തെ വീഡിയോ ക്രൂഷേനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷനാണ്. ക്രൂഷേ എന്താണ്, ക്രൂഷേ ചെയ്യാൻ ആവശ്യമുള്ള ടൂൾസ് എന്തൊക്കെയാണ്, ക്രൂഷേ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ക്രൂഷേ ചെയ്യാൻ എന്താണ് വേണ്ടതെന്ന് നോക്കാം. ക്രൂഷേ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ ഒരു ത്രെഡ്. ത്രെഡ് എന്നല്ല ഇതിനെ പറയുന്നത്, യാണെന്നാണ് പറയുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഹുക്ക്. അപ്പോൾ വേണ്ടത് ഒരു ത്രെഡ്, ഒരു ഹുക്ക്. ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ ക്രൂഷേ ചെയ്യുന്നത്. ക്രൂഷേ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ക്രൂഷേ എന്ന് പറയുന്നത് ഈ ഹുക്ക് കൊണ്ട് യാണിൽ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ലൂപ്പിൽ നിന്നും വേറൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പിന്നി പിന്നി ചെയ്യുന്നതിനെയാണ് ക്രൂഷേ എന്ന് പറയുന്നത്. ക്രൂഷേ 100% ഹാൻഡ് മെയ്ഡ് ആണ്. മെഷീൻ ഉപയോഗിച്ചല്ല ഇത് ചെയ്യുന്നത്, കൈകൊണ്ട് തുന്നി തുന്നി ചെയ്യുന്നതാണ് ക്രൂഷേ. ക്രൂഷേ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ബേസിക് ആയിട്ടുള്ള 4 സ്റ്റിച്ചസ് മാത്രം അറിഞ്ഞാൽ മതി, നമുക്ക് ഒരുപാട് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റും. ക്രൂഷേ കൊണ്ട് എന്തെല്ലാം പ്രോജക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ സ്വെറ്റേഴ്സ്, ബീനി, ഹെഡ് ബാൻഡ്സ്, ഹെയർ ബാൻഡ്സ്, സോക്സ്, ബേബി ബ്ലാങ്കറ്റ്, അഡൽറ്റിന് ബ്ലാങ്കറ്റ് ചെയ്യാം, ഹോം ഡെക്കറേഷൻസ് ചെയ്യാം, ആമിഗുരുമി. ആമിഗുരുമി എന്ന് പറയുന്നത് സ്റ്റഫ്ഡ് പ്രോജക്ട്സിനെയാണ് ആമിഗുരുമി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫൈബർ ഫില്ല് ചെയ്ത് ചെയ്യുന്ന പ്രോജക്ട്സാണ് സ്റ്റഫ്ഡ് പ്രോജക്ട്സ് എന്ന് പറയുന്നത്. അതായത് ടെഡി ബിയർ, ബണ്ണി, കിറ്റൻ, ഇതൊക്കെ ചെയ്യുന്ന പ്രോജക്ട്സിനെയാണ് ആമിഗുരുമി എന്ന് പറയുന്നത്. ക്രൂഷേ പഠിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ക്രൂഷേ പഠിക്കണം, അപ്പോൾ എന്താ വേണ്ടത് എന്ന് വെച്ചാൽ ഇതുപോലെ ഒരു യാൺ മേടിക്കുക, ഇതുപോലെ ഒരു ഹുക്ക് മേടിക്കുക. ഇത് രണ്ടും മാത്രം മതിയാകും ക്രൂഷേ പഠിക്കാനായിട്ട്. ക്രൂഷേ പഠിക്കാനായിട്ട് മീഡിയം സൈസ് യാൺ മേടിക്കണം, അതാണ് പഠിക്കാൻ ഈസി. അതുപോലെ ഹുക്ക് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ 4 or 5 mm സൈസ് ഹുക്ക് ചൂസ് ചെയ്യണം. യാണിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് യാൺ ഉണ്ട്. അതായത് നൈലോൺ യാൺ, അക്രലിക് യാൺ, ബ്ലെൻഡഡ് യാൺ, കോട്ടൺ യാൺ, ടീഷർട്ട് യാൺ. അപ്പോൾ നമ്മൾ ഓരോരോ പ്രോജക്ട്സിനനുസരിച്ചാണ് യാൺ ചൂസ് ചെയ്യുന്നത്. കൂടുതലും യൂസ് ചെയ്യുന്നത് വന്ന് അക്രലിക് ആൻഡ് കോട്ടൺ യാണാണ് മാക്സിമം പ്രോജക്ട്സിനും യൂസ് ചെയ്യാറ്. യാണിന് ഡിഫറെൻറ്റ് സൈസസ് ഉണ്ട്. യാണിൻ്റെ സൈസസ് എങ്ങനെ പറയുന്നു വെച്ചാൽ 2 ply, 4 ply, 8 ply ഇങ്ങനെയാണ് യാണിൻ്റെ സൈസസ് പറയുന്നത്. അപ്പോൾ യാണിൻ്റെ സൈസ് അനുസരിച്ച് ഹുക്ക് സൈസും വേരി ആവും. ഹുക്കിനും സൈസസ് ഉണ്ട്. ഹുക്ക് വന്ന് 2 mm, 3 mm, 4 mm, 3.5, 2.5, 0.5 വരെ ഉണ്ട്. യാണിൻ്റെ സൈസ് അനുസരിച്ചാണ് ഹുക്ക് സൈസ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ യാണിൻ്റെ സൈസ് വേരി ആവുന്നതനുസരിച്ച് ഹുക്ക് സൈസും വേരി ആകും. പക്ഷേ ബിഗിനേഴ്സിന് എപ്പോഴും നല്ലത് 4 mm or 5 mm ഹുക്ക് സൈസാണ് ഏറ്റവും നല്ലത്. മീഡിയം സൈസ് യാണാണ് നല്ലത്. പിന്നെ ക്രൂഷേ 2 terms അറിയപ്പെടുന്നത്, US and UK terms. ഞാൻ US term ആണ് ഫോളോ ചെയ്യുന്നത്. ക്രൂഷേ എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. ചിലർ ക്രോഷറ്റ് എന്നും ക്രൂഷറ്റ് എന്നും ഒക്കെ പ്രൊനൗൺസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ക്രൂഷേ എന്നാണ് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നത്. നിറ്റിങ്ങും ക്രൂഷയ്ക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. നിറ്റിംഗ് എന്ന് പറയുന്നത് 2 needles ചെയ്യുന്നതും ക്രൂഷേ എന്ന് പറയുന്നത് 1 needle ചെയ്യുന്നത്, 1 hook കൊണ്ട് ചെയ്യുന്നതുമാണ് ക്രൂഷേ. നിറ്റിംഗ് എന്ന് പറയുന്നത് 2 needles ചെയ്യുന്നതാണ് നിറ്റിംഗ്. ചിലർക്ക് നിറ്റിങ്ങും ക്രൂഷയും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറഞ്ഞത്. നിറ്റിംഗ് വേറെ, ക്രൂഷേ വേറെ. നമുക്ക് ക്രൂഷേ ചെയ്യാനായിട്ട് ഗൂഗിളിൽ റിട്ടേൺ പാറ്റേണൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് റിട്ടേൺ പാറ്റേണൊക്കെ ഡൗൺലോഡ് ചെയ്ത് പ്രോജക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ക്രൂഷയുടെ സ്റ്റിച്ചസിന് സിമ്പിൾസ് ഉണ്ട്. സിമ്പൽ വെച്ച് നമുക്ക് ഓരോരോ പ്രോജക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സിമ്പിൾസ് അറിഞ്ഞിരിക്കണം. ഈ റിട്ടേൺ പാറ്റേണിനെ കുറിച്ചും ഈ സ്റ്റിച്ചസിൻ്റെ സിമ്പിൾസിനെ കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ക്രൂഷേ ടൂൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോകാം. ക്രൂഷേ ടൂൾസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് ക്രൂഷേ ഹുക്സ് ആണ്. 2 mm ഹുക്ക്, ഇത് 2 mm ഹുക്കാണ്. 2 mm ഹുക്കിൻ്റെ ഈ ഭാഗം കണ്ടു, തിന്നരയ്ക്കും. അടുത്തത് 2.5 സൈസാണ്. 2.5 സൈസിന് 2 mm ഈ ഭാഗം ഹുക്കിൻ്റെ ഭാഗം വന്ന് കുറച്ചുകൂടി തിക്കായിരിക്കും. ഇത് തിന്നാണ്, 2 mm തിന്നാണ്, അതിനെക്കാട്ടി കുറച്ചുകൂടി തിക്കായിരിക്കും 2.5. അതുപോലെ 3 mm എടുക്കുമ്പോൾ, ഇത് 3 mm എടുക്കുമ്പോൾ കുറച്ചുകൂടി തിക്കായിരിക്കും. ഇത് 6 mm സൈസാണ്. 6 mm സൈസിൻ്റെ ഈ ഭാഗം കണ്ടോ,
വളരെ തിക്കാണ്. 6.5 mm ആണ്. 6.5 mm വരുമ്പോൾ ചൂടി വലിയ സൈസായിരിക്കും. ഹുക്കിൻ്റെ സൈസ് നമ്പേഴ്സിൽ മാത്രമല്ല, ഇപ്പോൾ ഇതിൽ 2 mm എന്നല്ലേ മെൻഷൻ ചെയ്തിരിക്കുന്നത്, നമ്പേഴ്സിൽ മാത്രമല്ല ആൽഫബെറ്റിൽ മെൻഷൻ ചെയ്യാറുണ്ട് ഹുക്കിൻ്റെ സൈസ്. ഇത് നോക്കിക്കേ, ഈ ഹുക്കിൽ കൊടുത്തിട്ടുണ്ടോ കണ്ടോ, 2 mm എന്ന് പറയുന്നത് ബി ആണ്, ആൽഫബെറ്റിൽ ബി ആണ്. 6 mm ഹുക്കാണ്, 6 mm ജെ സൈസ് മെൻഷൻ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഹുക്കിൻ്റെ സൈസ് നമ്പേഴ്സിൽ മാത്രമല്ല ആൽഫബെറ്റിൽ മെൻഷൻ ചെയ്യും, ഞാനത് ഡിസ്ക്രിപ്ഷനിലിടാം. ഇത് നോക്കിക്കോളൂ, ഇത് വന്ന് എൽ സൈസാണ്, 8 mm ആണ്. ഇത് എൽ, ഇത് പി, ഇത് ക്യൂ. ഇത് ടീഷർട്ട് ആണ് യൂസ് ചെയ്ത് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് ഈ സൈസ് ഹുക്ക് യൂസ്ഫുള്ളാണ്. ബ്ലാങ്കറ്റ് ചെയ്യാനുകൊണ്ട് നമ്മൾ ബേബി ബ്ലാങ്കറ്റ് ഒക്കെ ചെയ്യും, ബേബി ബ്ലാങ്കറ്റ് മാത്രമല്ല ആമിഗുരുമിയൊക്കെ ബ്ലാങ്കറ്റ് ചെയ്യാനും ചെയ്യും. അപ്പം അതിനൊക്കെ വന്ന് ഈ സൈസ് ഹുക്സ് യൂസ്ഫുള്ളാണ്. അപ്പം ഇതിന് ആൽഫബെറ്റിൽ പാർ മെൻഷൻ ചെയ്യുന്നത് എൽ പി ക്യൂ എന്നാണ് മെൻഷൻ ചെയ്യുന്നത്. ഇത് വന്ന് തുനീഷ്യൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹുക്കാണ്. അത് ഇത് കുറച്ച് നീളം കൂടിയ ഹുക്കാണ്. ഇതാ ഇത് വന്ന് ഭയങ്കര തിന്നായിട്ടുള്ള ഹുക്കാണ്, ഇയറിങ്സ് ചെയ്യാനും ലേസ് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഹുക്സാണിത്. ഈ 1 mm എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹുക്ക് കണ്ടോ, ഈ ഭാഗം ഭയങ്കര തിന്നായിരിക്കും. ഇത് 0.5 കണ്ടോ, ഈ ഭാഗം ഭയങ്കര തിന്നാണ്. ഓക്കെ, 2 mm ആണ്, 2.5 mm ആണ്. 2.5 mm 0.5 mm ഉള്ള വ്യത്യാസം കണ്ടോ, തിക്കാണ് കുറച്ച് തിന്നാണ്, ഈ ഭാഗം വരുമ്പോൾ തിന്നാകും. ഇത് ലേസ് പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ്. ഹുക്സിനെ കുറിച്ച് ക്ലിയർ ആയല്ലോ. ഇത് വന്ന് സ്റ്റിച്ച് ഹോൾഡറാണ്. ഹോൾഡർ എന്തിനു യൂസ് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്വെറ്റേഴ്സ് ബ്ലാങ്കറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസത്തെ തീരില്ല, അടുത്ത ദിവസത്തേക്ക് നമ്മൾ മാറ്റിവെക്കും. ആ ടൈമിൽ നമ്മൾ ഈ സ്റ്റിച്ച് ഹോൾഡർ ഇട്ട് ഹോൾഡ് ചെയ്ത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലോട്ടാക്കി ഹോൾഡ് ചെയ്ത് വെച്ചാൽ ഊരിപ്പോകാതെ സേഫായിട്ട് ഇരിക്കും. മറ്റൊന്ന് ചിലപ്പോൾ നമ്മളെ കൈ കൊണ്ടോ അറിയാതെ എന്തെങ്കിലും ഒരു സ്റ്റിച്ച് ഇളകിയാൽ മതി, മൊത്തത്തിൽ അങ്ങ് ഇളകിപ്പോരും. അപ്പോൾ ഇതിട്ട് ഇത് യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് വെച്ചാൽ സേഫായിട്ട് സ്റ്റിച്ച് ഇരിക്കും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റിച്ച് ഹോൾഡർ. ഇതറിയാമല്ലോ എല്ലാവർക്കും, ഇതറിയാമല്ലോ, ഇത് വന്ന് മെഷർമെൻ്റ് ടേപ്പാണ്, മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് യാൺ നീഡിലാണ്, നമുക്ക് പ്ലാസ്റ്റിക്കിലും സ്റ്റീലിലും അവൈലബിളാണ്. യാൺ നീഡിൽ യൂസ് ചെയ്യുന്നത് സെക്യൂർ ചെയ്ത്, യാൺ ലാസ്റ്റ് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യാൺ നീഡിൽ യൂസ് ചെയ്യുന്നത്. നമ്മൾ വർക്ക് തീർത്തു, വർക്ക് തീർത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് യാൺ ബാക്കി നിൽക്കും, ആ യാണിനെ സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് യാൺ നീഡിൽ യൂസ് ചെയ്യുന്നത്. ഇത് ഹുക്ക് മെഷർമെൻറ്റ് സ്കെയിലാണ്, ഹുക്കിൻ്റെ മെഷർമെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഹുക്ക് മെഷർമെൻറ്റ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അതായത് ചില സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഹുക്കൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ മാഞ്ഞു പോകും, യൂസ് ചെയ്ത് വരുമ്പോൾ മാഞ്ഞു പോകും. മാഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഹുക്ക് എടുക്കുമ്പോൾ ഹുക്കിൻ്റെ സൈസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഹുക്ക് മെഷർമെൻറ്റ് സ്കെയിൽ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഹുക്കിനെ ഇതുപോലെ ഹോളിനുള്ളിലിട്ട് മെഷർ ചെയ്തെടുക്കും, അതിനാണ് ഈ മെഷർമെൻറ്റ് സ്കെയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹുക്ക് മെഷർമെൻറ്റ് സ്കെയിലാണിത്. ഇത് റോ കൗണ്ടർ, ഇത് റോ കൗണ്ടറാണ്. റോ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഓരോരോ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റോ കൗണ്ട് ചെയ്യേണ്ടി വരും, കൗണ്ട് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് റോ കൗണ്ടർ. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 0 0 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു റോ ചെയ്ത് തീരുമ്പോൾ ഉടനെ തന്നെ 1 മാർക്ക് ചെയ്യുക, സെക്കൻഡ് റോ ചെയ്ത് കഴിയുമ്പോൾ 2 മാർക്ക് ചെയ്യുക, അടുത്ത 3 മാർക്ക് ചെയ്യുക. ഇവിടെ 3, ഇപ്പോൾ നമുക്ക് 13 ആണ് വേണ്ടത്, അങ്ങനെങ്കിൽ ഈ ഭാഗത്ത് 1 കൊടുക്കുക. അപ്പോൾ 13 ആയി, 23 ആണെങ്കിൽ 2 കൊടുക്കുക, 33 ആണെങ്കിൽ 3 കൊടുക്കുക, അപ്പോൾ 33 ആയി. റോ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റോ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഇത് സ്റ്റിച്ച് മാർക്കറാണ്, സ്റ്റിച്ച് മാർക്കർ സേഫ്റ്റി പിൻ പോലെയും ഇങ്ങനെ അവൈലബിൾ ആണ്. ഇത് സ്റ്റിച്ച് മാർക്കറാണ്, സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
നമ്മൾ ആമി ഗുരുമി ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ റൗണ്ടായിട്ടുള്ള പ്രോജക്റ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടുപിടിക്കാനും നമ്മൾ എൻഡായി വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ് കൺഫ്യൂസ് ആകും. അപ്പോൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് കണ്ടുപിടിക്കാനും ചില പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൗണ്ട് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. സ്റ്റിച്ചാകുമ്പോൾ ആ ടൈമിൽ സ്റ്റിച്ച് മാർക്ക് ചെയ്ത് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇതൊക്കെ പോലെ മേടിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് സേഫ്റ്റി പിന്നെ ഹെയർ പിന്നെ ഇതൊക്കെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യാണിനെ തന്നെ സ്റ്റിച്ചിൻ്റെ ഇടയിൽ ഹോൾഡ് ചെയ്ത് വച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്യാവുന്നതുമാണ് സ്റ്റിച്ച് മാർക്കർ. ഇതറിയാലോ, ഇത് സിസറാണ്, യാൺ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സിസർ. ഇത് വന്ന പിൻസാണ്. ഈ പിൻ വന്ന് ആമി ഗുരുമി ഒക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. ഇതിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്, ഇത് ബണ്ണി റാറ്റിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റാറ്റിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇയേഴ്സൊക്കെ തനിയാണ്. ഇപ്പം ആമിഗുരുമി ചെയ്യുന്ന സമയത്ത് ഇയേഴ്സ്, ലെഗ്സ്, ഹാൻഡ്സ് എല്ലാം നമ്മൾ തനിയായിട്ടാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ അസംബിളാണ് ചെയ്യാറ്. ആ അസംബിൾ ടൈം ഇത് കണ്ടോ, സ്റ്റിച്ച് മാർക്കർ കണ്ടോ, ഇത് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിൻ്റ് അറിയാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിനാണ് സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നത്. ഇയർ ചെയ്തിട്ടിരിക്കുകയാണ്, കംപ്ലീറ്റ് ആയില്ല. ഈ ഇയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്തിട്ട് ഈ ഭാഗമൊക്കെ കൗണ്ട് ചെയ്തിട്ട് 1, 2, 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് ഏത് ഭാഗത്താണോ വരുന്നത് അവിടെ ഇങ്ങനെ പിന്നുകൊണ്ട് നമ്മൾ ഇതിനെ കുത്തിവെക്കും. കുത്തിവെക്കുമ്പോൾ അത് അവിടെ ഇരുന്നോളും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. നമുക്ക് ഏത് അല്ലെങ്കിൽ നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോകും, തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കുത്തി വയ്ക്കും. ഇങ്ങനെ കുത്തി വച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പിന്ന് നമുക്ക് യൂസ്ഫുള്ളാണ്. ക്രൂഷ്യയ്ക്കും നിറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്, കൺഫ്യൂസ് ആകരുത്. ക്രൂഷ്യ വന്ന് ഇതുപോലെ ഒറ്റ ഹുക്ക് കൊണ്ട് ചെയ്യുന്നതാണ് ക്രൂഷ്യ. നിറ്റിംഗ് എന്ന് പറയുന്നത് ഇതുപോലെ രണ്ട് നീഡിൽ കൊണ്ട് ചെയ്യുന്നതാണ് നിറ്റിംഗ്. ഇതാണ് ക്രൂഷ്യയ്ക്ക് ആവശ്യമുള്ള ടൂൾസ്, ഇതൊക്കെയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.